HRM അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്നുള്ള വിഷയം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്ക. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് കൺസേൺ ആവാം, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവാം, ഈ സ്ഥാപനങ്ങളിലെല്ലാമുള്ള ജീവനക്കാർ, അവരെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന മാനേജ്മെൻ്റ് എന്നുള്ള വാക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, സ്റ്റാഫിങ്, ചില കേസുകൾ കോർഡിനേഷനൊക്കെ വരും. അപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം കൂടെ ചേരുന്നതാണ് മാനേജ്മെൻ്റ് എന്നുള്ള വാക്കിന് ആധാരമായിട്ടുള്ളത്. നമ്മളൊരു സ്ഥാപനം എടുക്കുകയാണ്, ഒരു കോളേജ് എടുക്കുകയാണ്. ആ കോളേജിൽ പ്രിൻസിപ്പളുണ്ട്, മാനേജറുണ്ട്, അല്ലെങ്കിൽ ഡയറക്ടർ പദവി ഇരിക്കുന്നവരുണ്ട്, ഒരു എക്സിക്യൂട്ടീവ് ബോഡി അല്ലെങ്കിൽ കൗൺസിലൊക്കെ ഉണ്ടാവും. ആ പറഞ്ഞ തലപ്പത്തിരുന്ന് ഡിസിഷൻസ് എടുക്കുന്നവർ, ദേ ഫോം എ പാർട്ട് ഓഫ് ദ മാനേജ്മെൻറ്റ് ടീം ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ദ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് എക്സെട്ര. ഇപ്പോൾ മാനേജ്മെൻറ്റ് തലപ്പത്തിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെയാണ് മാനേജ്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ ജസ്റ്റ് മാനേജ്മെൻ്റ് എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സ്ഥാപനത്തിലെ മാനവ വിഭവത്തെ അല്ലെങ്കിൽ ജീവനക്കാരെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ മാനേജ് ചെയ്യാത്ത പക്ഷം അവരുടെ പല കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ള രീതിയിലായിത്തീരുകയും ആ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുന്നതിനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയിലും അത് കൊണ്ടെത്തുകയും ചെയ്യും. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, ഒരു കോളേജിൽ പ്രിൻസിപ്പളില്ല, ഒരു ഡയറക്ടറില്ല, ഏതാനും കുറച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രം അടങ്ങുന്ന ഒരു സ്ഥാപനം. അവിടെ പ്രത്യേകിച്ച് വലിയ കൺട്രോളിംഗ് ഒന്നുമില്ല, സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനെ പറ്റി ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. ഡൂസ് ആൻഡ് ഡോൺസ്, ഹൗ ഡു യു കണ്ടക്ട് യുവർ സെൽഫ് വെൻ യു കം ടു ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ അവിടെ ഡിസിപ്ലിന് യാതൊരു വഴിയുമില്ല. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്നുള്ള ആ കോൺസെപ്റ്റ് വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരു സ്ഥാപനത്തിലെ എംപ്ലോയേഴ്സ് ആയിക്കോട്ടെ, അതായത് ജോലി കൊടുക്കുന്നവരായിക്കോട്ടെ, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആയിക്കോട്ടെ, ഇവരെയെല്ലാം ബാധിക്കുന്ന രീതിയിലുള്ള ഗൈഡ് ലൈൻസ്, പോളിസീസ് ആയിട്ട് ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ആ പോളിസി എന്ന് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ഉദാഹരണത്തിന്, നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ യൂണിഫോം ഇടണം, ഇന്ന സമയത്ത് വരണം, ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. ഇവിടെ ഈ സ്ഥാപനത്തിലൊരു ആൻറ്റി റാഗിങ് പോളിസി ഉണ്ട്, ഈ സ്ഥാപനത്തിലൊരു ആൻറ്റി സെക്ഷുവൽ ഹാരസ്മെൻറ്റ് പോളിസി ഉണ്ട് എന്നിങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുമ്പോൾ അത് നമ്മളെ തന്നെ ക്രമപ്പെടുത്തി ഒരു ഡിസിപ്ലിൻഡ് എൻവയോൺമെൻറ്റിൽ നമ്മൾ ജീവിക്കാനും മറ്റുള്ളവരെ കൂടെ കരുതാനും റെസ്പെക്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് അതിൽ കൂടെ അർത്ഥമാക്കുക. ഇതുതന്നെയാണ് ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് കൺസേണിലും അത് പ്രാക്ടിക്കലായിട്ട് വരിക. ഓർഗനൈസേഷൻ്റെ ലീഡർ, അത് CEO ആയിക്കോട്ടെ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആയിക്കോട്ടെ, അഥവാ ഇനിയും ഒരു പബ്ലിക് കമ്പനിയുടെ ബോർഡ്, ആ ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന ചെയർമാനും ബാക്കി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ ആയിക്കോട്ടെ, അവരെല്ലാം ചില നോംസ് അവർ ലേ ഡൗൺ ചെയ്യും. ആൻഡ് ദോസ് നോംസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഗൈഡ് ലൈൻസ് ഫോർ ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിനൊരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, ഒരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. ആ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും പിഞ്ച് എന്നുകൊണ്ട് ബാക്കി ഉള്ള എല്ലാ എംപ്ലോയീസും ആ ദിശയിൽ, ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന ദിശയിൽ ചരിക്കണം എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരെയും പ്രോപ്പർലി ഒരു ഡിസിപ്ലിൻഡ് കണ്ടക്റ്റിൽ കൂടെ കൊണ്ടുപോയി ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം സ്ട്രാറ്റജിയും ലോങ് ടേം സ്ട്രാറ്റജിയും ഫാക്ടറിങ് ചെയ്ത് കമ്പനിയെ ഒരു പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാക്കി മാറ്റുക, അല്ലെങ്കിൽ കമ്പനിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് HRM എന്നതുകൊണ്ട് അർത്ഥമാക്കുക.
അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്നത് മാനവ വിഭവമാണ്. നമ്മളൊരു ഓർഗനൈസേഷനുമായിട്ട് തടിച്ചു നോക്കുമ്പോൾ അവിടെ ജീവനക്കാരെയാണ് പൊതുവായിട്ട് ഇതുകൊണ്ട് അർത്ഥമാക്കുക. എച്ച് ആർ എം എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുക? ഒന്ന്, ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള മാൻ പവർ, എത്ര എംപ്ലോയീസ് വേണം, അവർക്ക് ഏതൊക്കെ സ്കിൽ സെറ്റാണ് ആവശ്യം, ആ സ്കിൽ സെറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത്, എങ്ങനത്തെ രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ആകെ മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് കപ്പാസിറ്റി പ്ലാനിങ്ങും കേപ്പബിലിറ്റി ഡെവലപ്മെൻറ്റും ഒക്കെ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് എംപ്ലോയീസിനും അതുപോലെ തന്നെ എച്ച് ആർ എം ഒത്തിരി അർത്ഥവത്തായിട്ടുള്ള അർത്ഥസമ്പൂർണമായ ഒരു പദപ്രയോഗമാണ്. തമ്മിലുള്ള അവരുടെ ട്രാൻസാക്ഷൻസ്, എംപ്ലോയീസ് തമ്മിൽ, എംപ്ലോയീസ് മാനേജേഴ്സും തമ്മിൽ, എംപ്ലോയീസ് മാനേജ്മെൻറ്റും തമ്മിലുള്ള അവരുടെ ഇൻട്രാക്ഷൻസ് ഏറ്റവും റെസ്പെക്റ്റബിളും പ്രൊഫഷണലുമായി പ്രശ്നങ്ങൾക്കൊന്നും ഇടവരാത്ത രീതിയിലാവാനായിട്ട് എച്ച് ആർ എം തീർച്ചയായിട്ടും ഒരു പങ്കുവഹിക്കുന്നു. പഴയ അവസ്ഥയിൽ എച്ച് ആർ എം ഒരു റിലേറ്റീവ്ലി ന്യൂ ടേമാണ്. പഴയ അവസ്ഥയിൽ അതിൻ്റെ പദപ്രയോഗം പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ്. അവിടെ ട്രേഡ് യൂണിയനുകൾക്ക് അവരുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ട്രാൻസ്പെറൻസിയും അവിടെ പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് കൊണ്ട് ആ പേഴ്സണൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്തുള്ള ആ സമയത്ത് അർത്ഥമാക്കിയിരുന്നത്. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആ പദപ്രയോഗത്തെ ട്രാൻസ്ഫോം ചെയ്ത് വേറെ ഒത്തിരി ഫാക്ടേഴ്സ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്ത് എച്ച് ആർ ബിസിനസ് പാർട്ട്ണറിങ് സ്ട്രാറ്റജിക് പാർട്ട്ണറിങ് എന്നുള്ള ലെവലിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. എച്ച് ആർ എം അത് സമൂഹത്തിനും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി നോംസും ലേബർ ലോസും മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റൊക്കെ അനുശാസിക്കുന്ന നിയമങ്ങൾ, ഉദാഹരണത്തിന് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആയിക്കോട്ടെ, ബോണസ് ആക്ട് ആയിക്കോട്ടെ, ഗ്രാറ്റുവിറ്റി ആക്ട് ആയിക്കോട്ടെ, ആൻറ്റി സെക്ഷുവൽ ഹാരസ്മെൻറ്റ് ആക്ട് ആയിക്കോട്ടെ, ഈ നിയമാവലികൾ പ്രതിപാദിച്ചിരിക്കുന്ന മിനിമം ഗൈഡ് ലൈൻസ് ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുക ഓർഗനൈസേഷൻ്റെ സുതാര്യമായ നടത്തിപ്പിന് വേണ്ടി, അതേപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത കാണിക്കുക എന്നുള്ളതും ഇതിൽ അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സാമൂഹിക പ്രതിബദ്ധരായിരിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുകയും പൊല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തൊരവസ്ഥ സംജാതമാകുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ്. ഒരു സസ്റ്റൈനബിലിറ്റി ഫാക്ടർ ഇതിലുമുണ്ട്. ഇപ്പോൾ പ്രകൃതിയെ ദോഷം ചെയ്യാണ്ട് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭാവി വരും തലമുറയ്ക്കും കൊടുക്കുക എന്നുള്ളത് അതിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് പല രീതിയിൽ ഗുണം ചെയ്യുന്നു, സർക്കാരിനത് ടാക്സ് എന്ന രീതിയിൽ ഗുണം ചെയ്യുന്നു, അങ്ങനെ പല ഗുണഗണങ്ങൾ എച്ച് ആർ എം എന്നുള്ള ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻസിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ഈ എച്ച് ആർ എമ്മിൻ്റെ ഫങ്ഷൻസിനെ മാനേജറിയൽ ഫങ്ഷൻസെന്നും ഓപ്പറേറ്റീവ് ഫങ്ഷൻസെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഈ മാനേജറിയൽ ഫങ്ഷൻസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്, പ്ലാനിങ്, പ്ലാൻ ഫോർ ദ മാൻ പവർ, ഓർ പ്ലാൻ ഫോർ എക്സ്പാൻഡിങ് അവർ ബിസിനസ്, ഓർ പ്ലാനിങ് ഫോർ ന്യൂ ക്ലയൻറ്റ്സ്. രണ്ടാമത്തേത് ഓർഗനൈസിങ്, ഹൗ ഡു വി ഓർഗനൈസ് അവർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഹൗ ഡു വി ഓർഗനൈസ് അവർ സ്റ്റാഫ്, ഹൗ ഡു വി ഓർഗനൈസ് അവർ സെൽസ്, ഓൾ ഓഫ് ദീസ് കുഡ് എൻകംപസ് ദ ടേം ഓർഗനൈസിങ്. തേർഡ്, ഡയറക്റ്റിംഗ്. ഇവിടെ സൂപ്പർവൈസിങ് എന്നുള്ള വാക്കിനർത്ഥമുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയീസിന് കറക്റ്റായിട്ടുള്ള ഒരു ദിശാബോധം കൊടുക്കുക എന്നുള്ളതും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്, ആ ഡയറക്റ്റിംഗ് എന്നുള്ള വാക്കുകൊണ്ട്. അടുത്തത് കോർഡിനേറ്റിംഗ് ആണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് അർത്ഥസമ്പൂർണമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറുക, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് മാറുക. നമ്മുടെ ശരീരം തന്നെ എടുത്തു നോക്കാം. നമ്മുടെ കൈ പറയുന്നു ഞാനിന്ന് പണിമുടക്കാണ്, അല്ലെങ്കിൽ ഒരു കാല് പറയുന്നു ഞാനിന്ന് പണിമുടക്കാണ്, ഒരു കണ്ണ് പറയുന്നു ഞാനിന്ന് പണിമുടക്കാണ്. ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ അത് ഓരോന്നും പണിമുടക്കിൽ പോയി കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ മൊത്തമായിട്ടുള്ള എഫിഷ്യൻസിയെ ബാധിക്കും. അപ്പോൾ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ വളരെ എഫിഷ്യൻ്റായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കാർ എടുക്കുകയാണെങ്കിൽ കാറിൻ്റെ ഒരു ടയറിൻ്റെ വീല് ഉരുക്കി കഴിഞ്ഞാൽ കാറ് മുന്നോട്ട് പോകുമോ? ഇല്ല. ഇനിയും കാറിൻ്റെ ഉള്ളിലുള്ള എഞ്ചിൻ്റെ ചില പാർട്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്ന് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സീക്വൻസ് പോലെ, ഒരു സൈക്കിള് പോലെ വർക്ക് ചെയ്യുമ്പോഴാണ്
ആ സ്ഥാപനം എഫിഷ്യൻ്റ് ആയിട്ട് മാറുക. ആൻഡ് ദെയർഫോർ കോർഡിനേറ്റിംഗ് ഈസ് അനദർ മാനേജീരിയൽ ഫംഗ്ഷൻ. കൺട്രോളിംഗ്, നമ്മുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ISO 9000 സിക്സ് സിഗ്മ മെത്തഡോളജീസും കൈസൻ പോലുള്ള മെത്തഡോളജീസും കൊണ്ടുവരുന്നത് വഴി ഒരു ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇസ് അനദർ കോൺസെപ്റ്റ്. ഇനിയും സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ കൺബൺ, ആജിൽ മെത്തഡോളജിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇവയൊക്കെ കൊണ്ടുവരുന്നത് ഓർഗനൈസേഷൻ്റെ ഔട്ട്പുട്ടിനെ ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് തിരിച്ചു വരാനായിട്ട് കാരണം, നമ്മളുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സർവീസസിനോട് ലോയൽ ആയിരിക്കാൻ കാരണം അതിൻ്റെ ക്വാളിറ്റി കാരണമാണ്. ഒരു ഹൈലി കമ്പാരിറ്റീവായിട്ടുള്ള മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്ട്സിന് ചില കസ്റ്റമേഴ്സ് ലോയലായിട്ട് ഇരിക്കാനായിട്ടും നമുക്ക് ആ കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ലോയൽറ്റി ഇപ്പോഴും റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് നമ്മളുടെ എംപ്ലോയീസിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കുമ്പോൾ അവരുടെ ഔട്ട്പുട്ട് എഫിഷ്യൻ്റ് ആയിട്ട്, അവരുടെ പ്രൊഡക്ടിവിറ്റി നല്ലതായിരിക്കും. ആ പ്രൊഡക്ടിവിറ്റി റിസൾട്ട്സ് ഇൻ ബെറ്റർ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് മാർക്കറ്റിൽ പ്രോഡക്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ സർവീസസ് ആയിട്ടോ വരുമ്പോൾ വി മേക്ക് അവർ കസ്റ്റമേഴ്സ് ഹാപ്പി. കസ്റ്റമേഴ്സ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് റെഫറൻസ് ചെയ്ത് മറ്റ് കസ്റ്റമേഴ്സും ഇങ്ങോട്ട് വരും, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ളവർ. അപ്പോൾ കസ്റ്റമർ ബേസ് വീണ്ടും കൂടും, കമ്പനിയുടെ ഇൻടാഞ്ചിബിളായിട്ട് അസറ്റായിട്ടുള്ള ഗുഡ് വില്ല് അങ്ങനെ വർദ്ധിക്കുന്നു. അപ്പോൾ കമ്പനി വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് ഗമിക്കുന്നു. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മളൊരു സ്റ്റാൻഡേർഡ് നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴോട്ട് പോകാണ്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കൺട്രോൾ ഇല്ലാണ്ട് പോകുന്നൊരവസ്ഥ വളരെ മോശമാണ്, ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടിയുടെ അവസ്ഥയായിട്ട് മാറും. കൺട്രോൾഡായിട്ട് പോകുമ്പോൾ ആ സ്റ്റാൻഡേർഡിൽ താഴെ വരരുത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു 95% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് താഴെ പോകാത്ത രീതിയിലായിരിക്കണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ലെവലിൽ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ബേസിനെ അത് ബാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് HR ഓർഗനൈസേഷൻ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് പോലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു HR മാനേജറിൻ്റെ മുകളിൽ ചിലപ്പോൾ സീനിയർ മാനേജർ ഉണ്ടാവും. സീനിയർ മാനേജറിൻ്റെ മുകളിൽ അസോസിയേറ്റ് ഡയറക്ടർ, ഡയറക്ടർ, VP അങ്ങനെയുള്ളവരുണ്ടാവും. അവരുടെ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ്, ആ റെപ്രസെൻറ്റേഷനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ് റിപ്പോർട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ HR ഓർഗനൈസേഷൻ എന്ന്. ഹൗ ഇസ് HR ഓർഗനൈസ്ഡ് ഇൻസൈഡ് ദ കമ്പനി? ഇപ്പോൾ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളൊന്നാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. അപ്പോൾ അവിടെ മെട്രിക്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഒരാൾ തന്നെ HR ഡിപ്പാർട്ട്മെൻറ്റിലല്ലാതെ ചിലപ്പോൾ ഒരു സിക്സ് സിഗ്മ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വേറൊരാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ വേറൊരു ഒരു ഗ്ലോബൽ പ്രോജക്റ്റ്, ഒരു HR പ്രോജക്റ്റിൽ, ഒരു ടാലൻറ്റ് റിലേറ്റഡ് പ്രോജക്റ്റിൽ വേറൊരു മാനേജർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കുറച്ച് ഹൈ ലെവൽ പൊസിഷൻസ് മാനേജേഴ്സിൻ്റെ അബവ് ആയിട്ടുള്ളവരാണ് കൂടുതലും അതിൽ ഇൻവോൾവ് ആയിട്ട് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനെ ഒരു മെട്രിക്സ് ബേസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയാം. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. അതായത് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ഒരു മാനേജറിന് റിപ്പോർട്ട് ചെയ്യുന്നു, ആ മാനേജർ കമ്പനിയുടെ ആ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അവിടെ ഒരു ക്ലിയർ റിപ്പോർട്ടിംഗ് പാറ്റേൺ ആണുള്ളത്. ഈ മെട്രിക്സ് ഓർഗനൈസേഷൻ പോലെ കോംപ്ലക്സ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും വളരെ ചെറിയ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. കാരണം ഒത്തിരി എംപ്ലോയീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു CEO ഉണ്ട് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ജനറൽ മാനേജർ ഉണ്ടാവും. ആ ജനറൽ മാനേജറിൻ്റെ കീഴിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആ മാനേജേഴ്സിൻ്റെ കീഴിൽ ക്ലറിക്കൽ സ്റ്റാഫും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സും ജൂനിയർ ഓഫീസേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, അതിനെ ഓർഗാനോഗ്രാം എന്നാണ് പറയുക. ഓർഗാനോഗ്രാം എന്ന് പറയാം, ഓർഗാനിഗ്രാം എന്ന് പറയാം, ഇത് സിനണിംസ് ആണ്. അത് വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി.
മെട്രിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ കൂടുതലും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബില്യൺ ഡോളർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കൺഗ്ലോമറേറ്റ് സ്ഥാപനങ്ങളൊക്കെ ഈ മെട്രിക്സ് ബേസ്ഡ് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുക. ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഒരു എച്ച് ആർ മാനേജറിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം എച്ച് ആർ മാനേജറായിരിക്കുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഒരു അഡ്വൈസർ എന്ന റോളിൽ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കർത്തവ്യമുണ്ട്. എംപ്ലോയീസിനെ, അദ്ദേഹത്തിൻ്റെ ടീമിലുള്ളവരെയും കമ്പനിയുടെ ഓർഗനൈസേഷൻ പോളിസീസിനെ പറ്റിയൊക്കെ ഉള്ള അവബോധം കൊടുക്കുക, എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുക എന്നിങ്ങനെ കാര്യങ്ങളെപ്പറ്റിയുള്ള അഡ്വൈസസ് കൊടുക്കാൻ ഒരു കൺസൾട്ടൻ്റ് പോലെ പെരുമാറുന്ന ഒരു ഉത്തരവാദിത്തം എച്ച് ആർ മാനേജറിനുണ്ട്. വേറൊന്ന് കൗൺസിലിംഗ് ആണ്. എംപ്ലോയീസിൻ്റെ കരിയറിനെ പറ്റി കൗൺസിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് അവരെ ബാധിക്കുന്ന ഇഷ്യൂസ്, ഗ്രീവൻസസ് ഒക്കെ അത് കേട്ടിരുന്ന് അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒക്കെയുള്ള ഉത്തരവാദിത്തം എച്ച് ആർ മാനേജറുണ്ട്. അടുത്തതൊരു ചേഞ്ച് ഏജൻറ്റിൻ്റെ റോളാണ്. ചേഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റൻ്റ് എന്നുള്ള ഒരു ഫ്രേസ് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പുതിയൊരു ചേഞ്ച് നടപ്പാക്കണം, ഇത്രയും നാളും സിക്സ് സിഗ്മ ഫോളോ ചെയ്തില്ല, ഇന്ന് മുതൽ അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ സിക്സ് സിഗ്മ പ്രോജക്ട്സ് നമ്മൾ റൺ ചെയ്യണം, നമ്മളുടെ ഓർഗനൈസേഷൻ സിക്സ് സിഗ്മ കംപ്ലയൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കൈസൻ എന്ന് പറയുന്ന ക്വാളിറ്റി മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം എന്നിങ്ങനെയൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ മാനേജ്മെൻ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എച്ച് ആർ മാനേജർ അത് ശിരസ വഹിച്ച് അദ്ദേഹം തന്നെ ആ ചേഞ്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഓർഗനൈസേഷനെ ആ ചേഞ്ചിന് വിധേയമാക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അടുത്തത് ഒരു കോൺഷ്യൻസ് റൂളാണ്, മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നുള്ള റോൾ. ഓർഗനൈസേഷനിലെ ചില കാര്യങ്ങൾ ഒരു കോൺഫിഡൻ്റ് CONFIDANT എന്ന വാക്കിനർത്ഥം രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നുള്ള രീതിയിലാണ്. ചില കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയും സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ ചില ഗ്രീവൻസസ് വളരെ അത് പുറത്തുവിടാത്ത രീതിയിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നെന്ന് വരാം. കാരണം അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺഷ്യൻസ് റോളിൽ ബാധകമാണ്. എംപ്ലോയീസിൻ്റെ എത്തിക്കലായിട്ടുള്ള അതേപോലെ തന്നെ അവരുടെ മോറൽ ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് ദി ഓർഗനൈസേഷൻ, അത് സൈക്കോളജിക്കൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്, അത് എഴുതിയിട്ടുണ്ടാവില്ല. അതിനെപ്പറ്റി വിലക്കിയിരിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുകയും ചെയ്യുന്നത് ഈ കോൺഷ്യൻസ് റോളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എച്ച് ആർ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ മനസ്സിലാക്കാം. അടുത്തത് ഒരു മീഡിയേറ്ററിൻ്റെ റോളാണ്. രണ്ട് പേര് തമ്മിൽ ഒരു ഇടനിലക്കാരൻ്റെ റോള് പ്രവർത്തിക്കുന്ന അല്ലെ പെർഫോം ചെയ്യുന്ന അവസ്ഥ. ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ കോൺഫ്ലിക്റ്റിലായിരിക്കും അതുണ്ടാവുക, രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യുക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയറിൻ്റെയും എംപ്ലോയീസിൻ്റെ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയറിനെ റെപ്രസെൻ്റ് ചെയ്ത് എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ബ്രിഡ്ജ്, അതാണ് മീഡിയേറ്റർ എന്നുള്ള റോളിന് മനസ്സിലാക്കാൻ സാധിക്കുക. അടുത്തത് ലിയേസോൺ എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് കോർഡിനേറ്റിങ്ങുമായിട്ടൊക്കെ ബന്ധം ഉള്ള ഒരു ടേം തന്നെയാണ് ലിയേസോൺ, LIAISON എന്നുള്ള പദം. ഈ ലിയേസോൺ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് മുമ്പ് തസ്തികളുണ്ടായിരുന്നു. ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസർ പോലെ ഓർഗനൈസേഷൻ്റെ പറ്റിയുള്ള ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ വരിക. ഇപ്പോൾ എംപ്ലോയീസിന് ആര് തന്നെ ആയിക്കോട്ടെ, അവർക്ക് ഓർഗനൈസേഷനെ പറ്റിയുള്ള ഒരു ബേർഡ്സ് ഐ വ്യൂ കൊടുക്കുകയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പെസിഫിക് ഡീറ്റെയിൽ എംപ്ലോയിക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിലും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ചുമതല എച്ച് ആർ മാനേജർ വഹിക്കുന്നുണ്ട്. അടുത്തതൊരു ലീഗൽ റോളാണ്. ഞാൻ എച്ച് ആർ മാനേജറായിട്ടിരുന്ന സമയത്തൊക്കെ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്ത് ഹൈക്കോർട്ടിലും ലോവർ കോർട്ട്സിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ നിയമപ്രകാരം, അനുശാസന പ്രകാരം ഒരു എച്ച് ആർ മാനേജർ ആ തസ്തിക വഹിക്കുന്ന വ്യക്തി ആ സ്ഥാപനത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ എച്ച് ആർ മാനേജർ എന്ന് പറയുന്ന ആ തസ്തിക വഹിക്കുന്ന വ്യക്തി എച്ച് ആറുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ലോസ് ഉണ്ടോ ആ ലോ LAW അതെല്ലാം കൺഫേം ചെയ്യുന്ന രീതിയിൽ CONFORM അഗ്രി ചെയ്യുന്ന രീതിയിൽ
കംപ്ലയൻ്റ് ആവുന്ന രീതിയിൽ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ പോലെ ചെയ്യുക. ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ അത് ജി എസ് ടിയുടെ വഴിക്ക് ചെയ്യുക. ബേസിക് വേജസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇ എസ് ഐ മുതലായ കാര്യങ്ങൾ ആ ഓരോ ആക്ട് നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷനും എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും കറക്റ്റായിട്ടിട്ട്. ആൻറ്റി സെക്ഷുവൽ ഹാരസ്മെൻ്റ് ആക്ട് നിർദ്ദേശിക്കുന്ന അവയർനെസ് ഞാൻ കാലാകാലങ്ങളിൽ കൊടുക്കുന്നുണ്ടോ, അതുപ്രകാരമാണോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, എംപ്ലോയീസിൻ്റെ ഗ്രീവൻസസ് ഹാൻഡിൽ ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ ലോ ഓഫ് ദ ലാൻഡ് ആ രാജ്യത്തിൻ്റെ നിയമചട്ടക്കൂടുകൾ കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വരാണ്ട് ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആ റൈറ്റ്സിൻ്റെയും കൂടെ കസ്റ്റോഡിയനാണ് ഒരു എച്ച് ആർ മാനേജർ. അടുത്തത് ഒരു വെൽഫെയർ ഓഫീസർ എന്ന രീതിയിലാണ്. ഇത് കൂടുതലും ഫാക്ടറീസ് ആക്ട് 1948 മുതലുള്ള സമയം മുതൽ ആ കാലഘട്ടം മുതൽ ഇത് ബാധകമായിട്ടുള്ള ഒരു ടേമാണ്. വെൽഫെയർ ഓഫീസർ എന്ന് തന്നെ ഒരു തസ്തിക ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഒരു എച്ച് ആർ മാനേജറിൻ്റെ ഫങ്ഷൻ റെസ്പെക്റ്റിൽ അത് മെൻഷൻ ചെയ്യുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ എംപ്ലോയീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പല സൗകര്യങ്ങൾ, എംപ്ലോയീസിൻ്റെ സാലറി എന്നുള്ളതാ മാത്രമല്ല അവരുടെ വെൽഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാൻറ്റീൻ, എംപ്ലോയീസിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ, അവിടെ റിബേറ്റ് ചിലപ്പോൾ എംപ്ലോയീസിന് കിട്ടിയെന്ന് വരാം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കരുതാൻ വേണ്ടിയിട്ടുള്ള ക്രഷസ്. ഈ ക്രഷ് എന്നുള്ള സംവിധാനം പണ്ട് ഫാക്ടറീസ് ആക്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പല മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ ഉള്ളിൽ തന്നെ ഈ മദേഴ്സിനൊക്കെ ജോലിയിൽ കുഞ്ഞുങ്ങളെ വിട്ട് വരാതെ കുഞ്ഞുങ്ങളെ കൂടെ ഓഫീസിലോട്ട് കൊണ്ടുവന്ന് അവർക്കൊരു കെയർ ടേക്കറെ ഏൽപ്പിക്കുന്ന രീതിയിലുള്ള അവസ്ഥാവിശേഷം പല മൾട്ടിനാഷണൽ കമ്പനീസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലബ്ബ്, ലൈബ്രറികൾ, കൺവേയൻസ് ഫെസിലിറ്റീസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ആക്കി തീർക്കുന്ന റെസ്പോൺസിബിലിറ്റി കൂടെ എച്ച് ആർ മാനേജറുടെ ഫങ്ഷണൽ റോളിലുണ്ട്. അടുത്തത് ഒരു കൺട്രോളേഴ്സ് റോളാണ്. ഇത് ഒരു ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. എച്ച് ആർ പോളിസികൾ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, ഫോളോ ചെയ്യാത്തവരുടെ പേരിൽ എന്ത് നടപടിക്രമമാണ് എടുക്കുക, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, മീറ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എന്താണ് എടുക്കുക,